സംസ്ഥാനത്ത് ഇന്ന് 1648 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇനി പറയുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 260 പേർക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 253 പേർക്ക്, മലപ്പുറം 187, കോട്ടയം 154, കാസർഗോഡ് 134, എറണാകുളം 130, തൃശൂർ 128, പാലക്കാട് 118, കോഴിക്കോട് 109, ആലപ്പുഴ 78, കൊല്ലം ജില്ലയിൽ നിന്നുള്ള 71, പത്തനംതിട്ട 24, ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവുമാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. 12 മരണങ്ങൾ ഇന്ന് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു. സെപ്റ്റംബർ 2 മരണമടഞ്ഞ തിരുവനന്തപുരം പാറശാല സ്വദേശി ദേവരാജ്, എറണാകുളം പള്ളിപ്പുറം സ്വദേശി അഗസ്റ്റിൻ, സെപ്റ്റംബർ 3 മരണമടഞ്ഞ തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശി ദമയന്തി, തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ഖാലിദ്, തിരുവനന്തപുരം കരിങ്കുളം സ്വദേശി ഹരീന്ദ്രബാബു, തിരുവനന്തപുരം മണക്കാട് സ്വദേശി ശാന്തകുമാരി, തിരുവനന്തപുരം മണക്കാട് സ്വദേശി സഫിയ ബീവി, തിരുവനന്തപുരം പെരിങ്ങമല സ്വദേശിനി നബീസത്ത് ബീവി, ഓഗസ്റ്റ് 5 മരണമടഞ്ഞ തൃശൂർ കുരിയാച്ചിറ സ്വദേശിനി ബേബി പോൾ, ഓഗസ്റ്റ് 30 മരണമടഞ്ഞ കോഴിക്കോട് സ്വദേശിനി മോഹനൻ ഉണ്ണി നായർ, ഓഗസ്റ്റ് 28 മരണമടഞ്ഞ കോഴിക്കോട് കല്ലായി സ്വദേശി അബ്ദുൾ റഹ്മാൻ, ഓഗസ്റ്റ് 25 മരണമടഞ്ഞ കോഴിക്കോട് ഉണ്ണികുളം സ്വദേശി യൂസഫ് എന്നിവരാണ് ഇന്ന് മരണം അടഞ്ഞത്. ഇതോടുകൂടി ആകെ മരണസംഖ്യ 359 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 29 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 54 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്നവരാണ്. 1495 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. ഇതിൽ 112 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആ സമ്പർക്ക രോഗികളുടെ ജില്ല തിരിച്ചുള്ള വിശദാംശങ്ങളും മുഖ്യമന്ത്രി ഈ വാർത്താക്കുറിപ്പിൽ നൽകിയിട്ടുണ്ട്. 61 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. കണ്ണൂർ ജില്ലയിലെ 30, തിരുവനന്തപുരം ജില്ലയിലെ 11, കാസർഗോഡ് 10, തൃശൂർ 5, പത്തനംതിട്ട 3, എറണാകുളം 2 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ച ജില്ലകൾ. രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നു 2246 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അവരുടെയും ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇതിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2651 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നതായി മുഖ്യമന്ത്രി പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20215 സാമ്പിളുകൾ പരിശോധിച്ചെന്നും ഇന്ന് 26 പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായെന്നും 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയതായും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.